ഹായ് ഫ്രണ്ട്സ്, ട്രാവൽ വിത്ത് ഹേസൽ ആൻഡ് ഹണിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞങ്ങൾ വന്നിരിക്കുന്നത് അബുദാബിയിലെ വളരെ മനോഹരമായ ഒരു പാർക്കിലാണ്. ഈ പാർക്ക് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് 15th സ്ട്രീറ്റിൽ എയർപോർട്ട് റോഡിനും കരാമ സ്ട്രീറ്റിനും ഇടയിലായിട്ടാണ് ഇത് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. ഈ പാർക്കിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് നിർമ്മിക്കപ്പെട്ടത് 1952. അപ്പോൾ ഇതിൻ്റെ പേര് മുഷിഫ് പാർക്ക് എന്നായിരുന്നു. ഇപ്പോൾ അതിൻ്റെ പേര് ചേഞ്ച് ചെയ്ത് ഉമ്മല്ലിമറാത്ത് പാർക്ക് എന്നാണ്. ഈ പാർക്ക് അബുദാബിയിലെ തന്നെ ഏറ്റവും വലുതും പഴയതുമായ പാർക്കുകളിൽ ഒരു പാർക്കാണ്. ഇവിടെ ഈ പാർക്കിൽ എൻട്രി ഫീ ഉണ്ട്. 10 ദിർഹമാണ് ഇതിൻ്റെ എൻട്രി ഫീ. അതുകൂടാതെ തന്നെ ഇവർക്ക് ഇയർലി പാക്കേജ് അവൈലബിളാണ് ഇവരുടെ ലോയൽറ്റി കാർഡ് വെച്ച്. നമ്മളീ കാണുന്നതാണ് ഇവിടുത്തെ ആംഫി തിയേറ്റർ. ഇതൊരു വളരെ വലിയ ഒരു സ്റ്റേജാണ്. ഇവിടെ ഇടയ്ക്ക് പ്രോഗ്രാംസൊക്കെ നടക്കുന്ന ഒരു സ്ഥലമാണ്. ഈ ഗ്രൗണ്ടിന് ഏകദേശം 1000 പേരെ ഉൾക്കൊള്ളിക്കാനുള്ള കപ്പാസിറ്റി ഉണ്ട്. ആ സ്റ്റേജിൽ വാട്ടർ ഫൗണ്ടൻ കണ്ടുകൊണ്ട് ഹേസൽ അങ്ങോട്ട് ഓടിയതാണ്. നമ്മളീ കാണുന്ന സ്ട്രക്ചറാണ് ഇവിടുത്തെ ഷെയ്ഡഡ് ഹൗസ്. ഇതിന് ഏകദേശം 30 മീറ്റർ ഹൈറ്റും 40 മീറ്റർ ലെങ്തും ഉണ്ട്. ഇത് 2 ഫ്ലോറായിട്ടാണുള്ളത്. നമുക്ക് ലിഫ്റ്റ് വഴി അത് ആക്സസ് ചെയ്യാൻ പറ്റും. നമുക്ക് അവിടെ കയറി ഈ പാർക്കിൻ്റെ ഒരു നല്ലൊരു വ്യൂ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഈ ഷെയ്ഡഡ് ഹൗസിൽ ഡിഫറെൻ്റ് കൺട്രീസിൽ നിന്ന് കൊണ്ടുവന്ന ഏകദേശം 30 പാം ട്രീസ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഞങ്ങളിപ്പോൾ വന്നിരിക്കുന്നത് ഇവിടുത്തെ ഇത് 2nd ഫ്ലോറാണ്. ഇവിടെ നിന്ന് നമുക്ക് നോക്കിയാൽ ഈ പാർക്കിൻ്റെയും അതിൻ്റെ ചുറ്റുവട്ട പ്രദേശങ്ങളുടെയും വളരെ നല്ല ഒരു വ്യൂ ആണ് നമുക്ക് കാണാൻ സാധിക്കുക. ഇത് ഇവിടുത്തെ ബൊട്ടാണിക്കൽ ഗാർഡൻ ആണ്. ഇവിടെ ഏകദേശം 200-ൽ പരം സ്പീഷ്യസ് പ്ലാന്റ്സ് നമുക്ക് കാണാൻ സാധിക്കും. കൂടാതെ മറ്റ് പാർക്കുകളെ അപേക്ഷിച്ച് നമ്മളിവിടെ നോക്കുകയാണെങ്കിൽ ഇവിടെ ധാരാളം വലിയ മരങ്ങളും നല്ല പച്ചപ്പാണ് ഇവിടെ ഈ പാർക്കിൽ. മറ്റ് പാർക്കുകളിൽ നിന്നും തികച്ചും വ്യത്യസ്തമായ കാഴ്ചകൾ നമുക്ക് ഈ പാർക്കിൽ കാണാനുണ്ട്. ഇവിടെ ഈ ചെറിയ ഒരു പോണ്ട് പോലെ വെള്ളം ഇങ്ങനെ കെട്ടിക്കിടക്കുന്നതൊക്കെ വളരെ മനോഹരമായിട്ട് അവർ നിർമ്മിച്ചിട്ടുണ്ട്. ഇത് ഈ പാർക്കിലെ സിനിമ പ്ലേ ചെയ്യുന്ന സ്ക്രീനാണ്. നമുക്കിവിടെ വെബ്സൈറ്റിൽ കയറി നോക്കുവാണെങ്കിൽ ഏത് സിനിമയാണെന്നും അതിൻ്റെ ടൈമിങ്ങും ഡേറ്റും എല്ലാം നമുക്ക് ഡീറ്റെയിൽ അറിയാൻ പറ്റും. പക്ഷേ ഇപ്പോൾ ഈ കോവിഡിൻ്റെ സിറ്റുവേഷൻ കാരണം ഇപ്പോൾ ആ ഫെസിലിറ്റി അവർ പ്രൊവൈഡ് ചെയ്യുന്നില്ല. ഇത് മറ്റ് പാർക്കുകളെ അപേക്ഷിക്കുമ്പോൾ ഇതിൻ്റെ ഒരു വളരെ വലിയൊരു പ്രത്യേകതയാണ് ഈ പാർക്കിൻ്റെ. ഈ പാർക്കിൻ്റെ എടുത്തു പറയേണ്ട മറ്റൊരു പ്രത്യേകതയാണ് ഇവിടുത്തെ ഈ ചെറിയ സൂ. ഇവിടെ കുറച്ച് മൃഗങ്ങളെ നമുക്കിവിടെ കാണാൻ സാധിക്കും. ഇത് മാനേജ് ചെയ്യുന്നത് എമിറേറ്റ്സ് പാർക്ക് സൂ ആണ്. കൂടാതെ നമുക്ക് ഇവിടെ ആനിമൽസിനെ ഫീഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. 10 ദിർഹമാണ് അതിൻ്റെ ചാർജ്. പക്ഷേ ഞങ്ങൾ വന്ന സമയത്ത് ആ ഒരു ഫെസിലിറ്റി അവൈലബിൾ അല്ലായിരുന്നു. എനിക്ക് തോന്നുന്നു കോവിഡിൻ്റെ
ആ ഒരു സിറ്റുവേഷൻ കൊണ്ട് അവർ അത് സ്റ്റോപ്പ് ചെയ്തിരിക്കുകയാണ്. ഇത് ഇവിടെ ചെറിയൊരു വാതി പോലെ അവർ ക്രമീകരിച്ചിട്ടുണ്ട്. കുട്ടികൾക്കൊക്കെ ആണെങ്കിലും ഇതിൽ ഇറങ്ങി വെള്ളത്തിൽ കളിക്കാനും ഒക്കെ സൗകര്യമുണ്ട്. അതിനൊന്നും ഒരു കുഴപ്പമില്ല. ഇവിടെ നമുക്ക് ഇതുപോലെ വാട്ടർ ഫൗണ്ടൻ കാണാൻ സാധിക്കുന്നതാണ്. ഇതിവിടെ പിള്ളേർക്ക് കളിക്കാനുള്ള ഏരിയ ആണ്. ഇതിൻ്റെ ഫ്ലോറ് റബ്ബറൈസ്ഡ് ആണ്. എന്തായാലും വെള്ളം കണ്ടതോടെ ഹേസലും ഹനിയും രണ്ടുപേരും ഇറക്കി ചാട്ടം തുടങ്ങി. രണ്ടുപേരും നന്നായിട്ട് കുറേ നേരം അതിനകത്ത് കളിച്ച് ആർത്തുല്ലസിച്ച് നടന്നു. പക്ഷേ ഇതിൽ പെട്ടുപോയത് ഹേസലാണ്. അവസാനം കളിയും കുളിയെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും ഹേസലിന് ഇടാൻ ഡ്രസ്സ് കൊണ്ടുപോയിട്ടില്ലായിരുന്നു. ഹന്നയ്ക്ക് നോക്കി ബാഗിലൊരു സ്പെയർ ഡ്രസ്സ് ഉണ്ടായിരുന്നതുകൊണ്ട് ഹന്ന രക്ഷപ്പെട്ടു. പക്ഷേ ഹേസലിന് ഇട്ട ഡ്രസ്സ് ഊരി പിഴിഞ്ഞ് അവിടെ ഒരു 10 മിനിറ്റ് ഉണക്കി കഴിഞ്ഞാണ് വീണ്ടും അതെടുത്ത് തന്നെ ഇട്ടത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഞങ്ങളുടെ ചാനൽ ലൈക്ക് ചെയ്യുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. താങ്ക് യു.